നമസ്കാരം. കഴക്കൂട്ടം മണ്ഡലത്തിന്റെ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്തിന്റെ ദുരവസ്ഥ കണ്ണ് തുറന്ന് കാണണം, കാത് തുറന്ന് കേൾക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്തുണ്ടായ കനത്ത മഴയെ തുടർന്ന് ജനം ഗതാഗത കുരുക്കിൽ പൊറുതിമുട്ടിയ വിവരം കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ സംശയമാണ്. ഒരു ഉദ്ഘാടനത്തിന് കഴിഞ്ഞ ദിവസം അവിടെ വന്നുപോയി എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അതായത് പൊതുവിജ്ഞാന യജ്ഞത്തിന്റെ ഭാഗമായി കഴക്കൂട്ടം സ്കൂളിന്റെ ഉദ്ഘാടനത്തിന് വന്നുപോയ വിവരം അറിയുന്നുണ്ട്. എന്നാൽ ഈ സന്ദർഭത്തിലെങ്കിലും അദ്ദേഹത്തിന് കഴക്കൂട്ടത്തെ ഗതാഗത കുരുക്ക് സംബന്ധിച്ച് ഒരു പരിശോധന നടത്താമായിരുന്നു എന്നുള്ള അഭിപ്രായ പ്രകടനം നടത്താതെ നിവർത്തിയില്ല. നഗരത്തിൽ ഒരു മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അതായത് എലിവേറ്റഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഗതാഗത കുരുക്കാണ് ഒരറുതിയുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇതിന് പരിഹാരം കാണാൻ ഒരു തരത്തിലുള്ള ഇടപെടലുമില്ല. ആർക്കൊക്കെയോ തോന്നുന്ന എന്തൊക്കെയോ പരിഷ്കാരങ്ങൾ ഓരോ ദിവസം കൊണ്ടുവരികയാണ്. ഇതിന് പിന്നാലെയാണ് മഴ കടന്നു വന്നത്. മഴ കടന്നു വന്നതോടുകൂടി ബൈപ്പാസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഏകദേശം ഒരു വർഷം മുമ്പ് പൂർത്തീകരിച്ചതാണ്. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ യാത്ര ചെയ്യാൻ ഒരു സർവീസ് റോഡും ആരംഭിച്ചിരുന്നതാണ്, നിർമ്മാണം പൂർത്തീകരിച്ചതാണ്. ഇതിനുശേഷമാണ് ഈ സർവീസ് റോഡിന് സമീപമുള്ള മെയിൻ റോഡിൽ ടെക്നോ പാർക്കിന് സമീപം എല്ലാം എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടി മേൽപ്പാലത്തിന് വേണ്ടി തൂണുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചത്. ഇപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ മേൽപ്പാല നിർമ്മാണം ഒരു സൈഡിൽ ഒച്ചിഴയും പോലെ പതിയെ പതിയെ നീങ്ങിപ്പോകുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിലൂടെ ജനങ്ങൾക്ക് സൗകര്യമായി യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇത് പറയാൻ കഴിഞ്ഞ ദിവസം സർവീസ് റോഡിലുണ്ടായ ഒരു വലിയ ഗുരുതരമായ വെള്ളക്കെട്ടിന്റെ പ്രശ്നം ഒരു വാട്സപ്പ് സന്ദേശമായി പ്രചരിച്ചിരുന്നു. അതിൽ ഒരു ദൃശ്യം മന്ത്രി ഒന്ന് കാണണം, അല്ലെങ്കിൽ അതൊന്ന് കേൾക്കണം. അത് അവിടുത്തെ പൊതുസമൂഹത്തിലെ ആരോ ഒരാൾ ഈ ദുരവസ്ഥ കണ്ടിട്ട് അത് ബന്ധപ്പെട്ടവരും പൊതുജനങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതൊന്ന് കണ്ടു നോക്കാം. കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ സ്മാർട്ട് സിറ്റിയായ കഴക്കൂട്ടം ടെക്നോ പാർക്കിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള അവർ റോഡിൻ്റെ അവസ്ഥയാണ്. മെയിൻ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പാലം പണിയുടെ മേൽപ്പാലം പണിയുടെ ഭാഗമായിട്ട് മെയിൻ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. സർവീസ് റോഡിൽ ഈ 11 KV ലൈൻ കടത്തിവിടുന്നതിൻ്റെ ഭാഗമായിട്ട് കുഴിയെടുത്തിട്ടിരിക്കുകയാണ്. ഈ കുഴിയുടെ നടുക്കൂടെയാണ് വെള്ളക്കെട്ടും. ഈ വെള്ളക്കെട്ടിലൂടെ വാഹനങ്ങൾ വരെയാണ്. അറിയാതെ ഇപ്പോൾ ഇന്ന് രാവിലെ ഏകദേശം ഒരു 10-20 പേരോളം മറിഞ്ഞു വീണു. ഇതുകൊണ്ട് ഇതാണ് ഈ അവസ്ഥയിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കേട്ടോ. അറിയാതെ വന്ന് വീഴുകയാണ്, കാരണം ഒരു ഇൻഡിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് അവസ്ഥ. റോഡ് ബ്ലോക്ക് ചെയ്യുകയോ അധികാരികളൊന്നും ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഒരുപാട് വാഹനങ്ങൾ, ഒരുപാട് പേരുടെ മൊബൈലൊക്കെ ഈ വെള്ളത്തിൽ വീണുപോയിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ കുഴിയുണ്ട് ഈ ഭാഗത്തായിട്ട്. ഒരു ഇൻഡിക്കേഷനോ കാര്യങ്ങളില്ല. കാണുന്ന അങ്ങേറ്റം കാണുന്ന ഓടയും റോഡുമായിട്ട് ചേർന്ന ഭാഗമാണ്. പലരെയും വിളിച്ചു പറഞ്ഞിട്ടും ആരുടെ സൈഡിൽ നിന്നും ഒരു റെസ്പോൺസും ഇല്ല. ഞങ്ങൾ അപ്പുറത്തൊരു ഇൻഡിക്കേഷൻ വെച്ചിട്ട് വണ്ടികളെ തിരിച്ചു വിടുകയാണ്. ഇതുവരെ ഒരു അധികാരികളോ ആരും തന്നെ ഇവിടെ വരികയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടില്ല. ജിഞ്ചർ ഹോട്ടലിന് ഓപ്പോസിറ്റ് സൈഡ്, ടെക്നോ പാർക്കിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് സൈഡിലുള്ള സിറ്റുവേഷനാണ്. ഈ വെള്ളക്കെട്ടും അങ്ങേറ്റത്ത് കാണുന്ന ഓടയാണ്. ആ ഓടയുടെ ആഴം എന്ന് പറഞ്ഞാൽ 1.5 പൊക്കമുണ്ട്. ആരെങ്കിലും വീണു പോയാൽ അറിയത്തില്ല. ഇതിനെ ഒരു അപകടം നടന്ന് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരെന്തായാലും വന്ന് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ പോകുന്നുള്ളൂ. ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ആരെങ്കിലും ഇതിന് അധികാരികൾ നടപടി എടുക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങളിത് ഷെയർ ചെയ്യുന്നു. ആ വീഡിയോ ചെയ്തിരിക്കുന്ന ഉദ്യമം ഒരേ ഒരു കാര്യമാണ്, ആ റോഡിൽ ഒരു രക്തസാക്ഷി ഉണ്ടാവാതിരിക്കട്ടെ എന്ന ആഗ്രഹത്തിലാണ്. അല്ലാതെ ഇത് നന്നാവുമെന്ന പ്രതീക്ഷയിലൊന്നുമല്ല. കാര്യം ആ സർവീസ് റോഡിന്റെ അടുത്തായിട്ട് ഒരു കോൺക്രീറ്റിന്റെ മതിൽ കാണുന്നുണ്ട്, അതിന്റെ തൊട്ടടുത്ത് ഓടയുണ്ട്. ഈ പറയുന്ന ആർക്കെങ്കിലും അത് അറിയാമോ എന്നുള്ള കാര്യമാണ് വളരെ സംശയം. ഒരു ഇരുചക്ര വാഹനക്കാരൻ ആരെങ്കിലും അതുവഴി വന്ന് ഇതിനകത്ത് വീണു പോവുകയാണ്. അത് രാത്രി ആയിക്കോട്ടെ, അബദ്ധത്തിൽ വന്ന് വീണു പോവുകയാണ്. ഈ വെള്ളം വറ്റിയതിന് ശേഷം ഓടയ്ക്കകത്ത് നിന്നെടുക്കാം ആ വ്യക്തിയുടെ ജഡം. അപ്പം ഉണർന്ന് ഓടി എല്ലാ സംവിധാനങ്ങളും വരണം, വലിയ അപലപിക്കണം, അല്ലെങ്കിൽ ഉടനടി ഈ വെള്ളക്കെട്ട് മാറ്റാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കർശനമായ ഉത്തരവിടണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തൊരു പ്രവർത്തനമാണ്! മന്ത്രിയുടെ മണ്ഡലമാണ്, മാതൃകാപരമായ ഇടപെടലുകൾ നടത്തേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ വെള്ളക്കെട്ട് ആരംഭിച്ചത് ഇന്നും ഇന്നലെയൊന്നുമല്ല. ഈ സർവീസ് റോഡിന്റെ ബുദ്ധിമുട്ട് കുറെ കാലമായി അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിക്ക് പറ്റുമെങ്കിൽ അവിടുത്തെ നാട്ടുകാരടുത്ത് പോയി ഒന്ന് അന്വേഷിക്കണം. ആ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ കുളമുണ്ട്. ഇത് മഴ പെയ്ത് നിറഞ്ഞു കഴിഞ്ഞാൽ നിറഞ്ഞ് റോഡിലേക്കാണ് ഒഴുകുന്നത്. ഈ റോഡ് വരുന്നതിന് മുമ്പ് ഇവിടെ നേരത്തെ നിറയുന്ന വെള്ളങ്ങൾ അടിയിലൂടെ ഒഴുകി തെച്ചിയാറിലെത്തുന്നൊരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ മൊത്തത്തിൽ ബ്ലോക്കാണ്. ഇതൊക്കെ ആരും നന്നാക്കണം, ജനം നന്നാക്കണം.
നികുതിയും തരണം ഈ പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾ ചെയ്യേണ്ട ഒരു ഗതികേടാണ് ഇന്ന് കഴക്കൂട്ടത്തെ സംബന്ധിക്കുന്നിടത്തോളം ഉള്ളത്. ഒന്നുകിൽ മന്ത്രി ഉണർന്ന് പ്രവർത്തിക്കണം, അല്ലാതെ എല്ലാത്തിനും മൗനം പാലിക്കുകയല്ല വേണ്ടത്. അടിയന്തരമായി യോഗം വിളിച്ചു ചേർത്ത് ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിക്കൊടുക്കണം. ജനം പല ആവശ്യത്തിന് റോഡിനിറങ്ങുന്നതാണ്, അവൻ എവിടെയൊക്കെ ചുറ്റിത്തിരിയണം, ഇത് ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി, ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഉദ്യോഗസ്ഥനുണ്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ജനപ്രതിനിധിയുണ്ടോ, ആരാണോ ഇതൊക്കെ നയിക്കുന്നത് അവർക്കതിൽ ഉത്തരവാദിത്വമുണ്ട്. മന്ത്രിക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൈയഴുകാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ അവിടെ വന്നു നിന്ന് കാര്യങ്ങൾ കൃത്യമായി ചെയ്യിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടലുകൾ നടത്തി സർക്കാർ സംവിധാനങ്ങളെ വേണ്ട രീതിയിൽ പ്രവർത്തന സജ്ജമാക്കേണ്ടതുണ്ട്. ഉടനടി തന്നെ ഈ പരിഹാരം ഉണ്ടാക്കണം. ആ എലിവേറ്റഡ് ഹൈവേ ആരംഭിക്കുന്ന മിഷൻ ഹോസ്പിറ്റൽ മുതൽ യാത്രാക്ലേശം കൊണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായി ജനം പൊറുതിമുട്ടുകയാണ്. അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തേ നിങ്ങൾ കേൾക്കുന്നില്ല? പ്രഗ്നന്റ് ആയ സ്ത്രീകൾക്ക് പോലും അതുവഴി യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ടൂ വീലർ. എന്തൊരു ബുദ്ധിമുട്ടാണ്! നിങ്ങൾ ആർക്കൊക്കെ വേണ്ടിയാണ് ഈ സംവിധാനങ്ങൾ ഒരുക്കുന്നത്? ഒന്നുകിൽ യാത്ര ചെയ്യുന്ന ആ ട്രാക്ക് നന്നാക്കിയിട്ട് കൊടുക്കാൻ ഈ പറയുന്ന നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന കമ്പനിയോട് നിങ്ങൾ ആവശ്യപ്പെടണം. അല്ലെങ്കിൽ വെട്രോഡിൽ നിന്ന് നിങ്ങൾക്ക് വാഹനങ്ങൾ തിരിച്ചുവിട്ട കഴക്കൂട്ടം ഈ റോഡിനോട് പാരലായിട്ടുള്ള റോഡ് സെന്റ് ആന്റണി സ്കൂളിന്റെ അതുവഴി വരുന്നുണ്ട്, അതുവഴി ഒരു ട്രാഫിക് നിങ്ങൾക്ക് ആലോചിച്ചാൽ എന്താണ് കുഴപ്പം? ആരാണ് ഇതിനൊക്കെ കൃത്യമായിട്ട് ഇടപെടൽ നടത്തേണ്ടത്? പൊതുജനങ്ങളോട് നിങ്ങൾ അഭിപ്രായം തേടൂ, അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുമല്ലോ. ഇത്തരത്തിൽ ചതിക്കുഴികളും അല്ലെങ്കിൽ അലംഭാവത്തിന്റെ പടുകുഴികളും ഉണ്ടാക്കി അതിനകത്ത് ഓരോ കുടുംബത്തിന്റെ നാഥന്മാരെ കെട്ടടക്കരുത് എന്നേ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ. അത്തരം പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നിങ്ങളെയൊക്കെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? ഒരുപക്ഷെ ജനം പൊറുതിമുട്ടിയ അവസ്ഥയിലാണ്. അവിടെ താമസിക്കുന്നവരുടെ അവസ്ഥയെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത് ആരോടാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? സ്വന്തം മണ്ഡലത്തിലെ ഇത്രയും വലിയ ബുദ്ധിമുട്ടുകൾ നടക്കുമ്പോൾ അവിടെ വന്നൊന്ന് തിരിഞ്ഞു നോക്കാൻ മന്ത്രിക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ന്യായമാണ്! നിങ്ങൾ സംസ്ഥാനത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിനോടൊപ്പം തന്നെ സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കാൻ തന്നെയാണ് വലിയ ഉത്തരവാദിത്തമുള്ളത്. നാളെ സംസ്ഥാനത്തിനോടല്ല നിങ്ങൾ മറുപടി പറയേണ്ടത്, നാളെ സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിലാണ് നിങ്ങൾ വീണ്ടും വോട്ട് തേടി വരേണ്ടതെന്നുള്ള കാര്യം മന്ത്രി മറക്കാതിരുന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്.